Hi friends, this is Rajisha and welcome to ICAN tutorials and more. Channel idvare subscribe cheyathavare channel subscribe cheyga. Video ishtamaya like cheyya, share cheyga. Idile uploading videos inde notification labhikkanai bell icon enable cheythu. Oru psychology ile mattoru interesting topic ile kadakam, that is the defense mechanism. Defense mechanism nu parayna peru thane undu. Nammal prathirodhikkya. Endengil oru moshappetta oru anubhavathe nammal nammude manasu kondu prathirodhikkuna oru mechanism ആണ് ഡിഫൻസ് മെക്കാനിസം ഇതിനെ മറ്റൊരു പേരും കൂടി പറയും അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആ ഒരു സിറ്റുവേഷനെ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ കൂടിയാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജി അഡോപ്റ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽ ടു ടാക്കിൾ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ ഫ്രസ്ട്രേറ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷകരമായതും നല്ലതല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മനസ്സ് അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ് അതായത് നമ്മുടെ അബോധ മനസ്സ് ചെയ്യുന്ന ഒരു തന്ത്രം നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അബോധ മനസ്സ് ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഡിഫൻസ് മെക്കാനിസം അതായത് മോശപ്പെട്ട ഒരു അനുഭവത്തിൽ അനുഭവോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു എക്സാമിന് തോൽക്കുക അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നമ്മൾ നാണം കെട്ടുപോകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കാര്യം നമുക്ക് കിട്ടാതെ വരിക അങ്ങനെയുള്ള മോശപ്പെട്ട അനുഭവങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അബോധ മനസ്സ് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മളൊരു 10 തരം മെക്കാനിസം സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എക്സാമിന് വരികയും ചെയ്യുന്നുണ്ട് ഇനി അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഡിഫൻസ് മെക്കാനിസം ഇതിൽ ഒന്നാമത്തതാണ് അഗ്രഷൻ കോമ്പൻസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊജക്ഷൻ റേഷണലൈസേഷൻ ഇനിയുണ്ട് അഞ്ചെണ്ണം കൂടി പഠിക്കാൻ അത് നമുക്ക് ഇത് ഏതൊക്കെയാണ് നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്നത് ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളെല്ലാം അഭിമുഖീകരിച്ച് പോകുന്ന ഒരു മെൻ്റൽ സിറ്റുവേഷനാണ് മെൻ്റലായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻസിലുണ്ടാവും നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളിലും ഇതുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവും അതായത് ശ്രദ്ധിക്കാം അഗ്രഷൻ അഗ്രഷൻ എന്ന് പറഞ്ഞ ആ പേരിൽ തന്നെയുണ്ട് അഗ്രസീവ്നെസ് ആക്രമണ സ്വഭാവം അതായത് നമ്മൾ ഡിഫൻസ് മെക്കാനിസം പറഞ്ഞു നേരത്തെ മോശപ്പെട്ട ഒരു അന്തരീക്ഷത്തിൽ അതായത് നമുക്ക് അഭിമുഖീകരിക്കുന്ന മോശകരമായ ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ അബോധ മനസ്സ് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒന്നാണ് അഗ്രഷൻ ആക്രമണ സ്വഭാവം ആക്രമണ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടീനെ കുറേ കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്ത് വിചാരിക്കുക ഏതെങ്കിലും ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കുറച്ച് പിള്ളേരുടെ മുമ്പിൽ നിർത്തി ഇൻസൾട്ട് ചെയ്ത് വിചാരിക്കുക അപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് അതിൽ വേദനിക്കുന്നു അതിൽ വേദനയും വെറുപ്പും ദേഷ്യവും എല്ലാം കൂടി വന്നിട്ട് ആ കുട്ടിയെ ഫിസിക്കലായിട്ട് അതായത് ആരാണോ ഇൻസൾട്ട് ചെയ്തത് അവരെ പോയി തല്ലി ഹലോ എന്തെങ്കിലും ചെയ്ത് അവരെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്ത് ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പൊക്കെ തീർക്കുന്ന ഒരു രീതിയാണ് അഗ്രഷൻ എന്ന് പറയുന്നത് ഇത് എക്സ്ട്രാ പോണിറ്റീവ് ഇൻട്രാ പോണിറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം അതായത് ദേഷ്യം ചിലപ്പോൾ ചിലർ തീർക്കുന്നത് ഇപ്പോൾ ഒരു വ്യക്തിയെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും മോശമായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തിയെ അടിച്ച് ശരിയാക്കിയിട്ടുള്ള രീതിയിൽ ചെയ്യാം അതായത് ഒരു വ്യക്തിയെ നമ്മൾ അറ്റാക്ക് ചെയ്യാം ഇനി അതൊന്നും അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് കൈ കിട്ടുന്ന സാധനം എറിഞ്ഞുടയ്ക്കുക എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ എന്തെങ്കിലും ഒരു വസ്തു ഗ്ലാസോ പാത്രമോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് എറിഞ്ഞുടയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുകയോ മുറിക്കുകയോ വെട്ടുകയോ ഒക്കെ ചെയ്ത രീതിയിൽ അതായത് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് എക്സ്ട്രാ പോണിറ്റീവ് എന്ന് പറയുന്നത് പിന്നെയുള്ളതൊന്നാണ് ഇൻട്രാ പോണിറ്റീവ് നേരെ ഓപ്പോസിറ്റ് ആണ് അതായത് എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവം വരുന്ന സമയത്ത് ബാക്കിയുള്ളതിനൊന്നും ഒന്നും ചെയ്യില്ല സ്വയം വേദനിപ്പിക്കുകയോ സ്വയം ശരീരം വേദനിപ്പിക്കുകയോ എന്തെങ്കിലും മോശപ്പെട്ട ഒരു രീതിയിൽ നമ്മളെ സ്വയം വേദനിപ്പിക്കുക അറ്റാക്ക് ചെയ്യുക ചിലപ്പോൾ ചിലർ സൂയിസൈഡ് വരെ ചെയ്തു പോകും ചില കേസിൽ വളരെയേറെ എന്താ പറയുക ഇൻസൾട്ടഡ് ആയിട്ടുള്ള കേസൊക്കെ ആണെങ്കിൽ അത് മനസ്സിലിട്ടിട്ട് വെറുപ്പും ദേഷ്യവും എല്ലാം കൂടി വന്ന് ചിലർ സൂയിസൈഡ് വരെ ചെയ്യും അതൊരു തരത്തിലുള്ള അഗ്രഷൻ തന്നെയാണ് അവനവനോടുള്ള ഒരു അക്രമ സ്വഭാവം ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ടേ കാര്യമില്ല എന്നുള്ള തോന്നലൊക്കെ വന്ന് ആ ഒരു രീതിയിൽ ചെയ്യുന്നു ചിലർ ശരീരം മുറുക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യും അതൊക്കെ ഈ ഒരു ഡിഫൻസ് മെക്കാനിസത്തിൽ ഉൾപ്പെടുന്നു പിന്നെയുള്ളതാണ് കോമ്പൻസേഷൻ
കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ നഷ്ടം പരിഹരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാം തികഞ്ഞവരൊന്നുമല്ല, അപ്പൊ പല കുറവുകളുണ്ടാവും. ആ കുറവുകൾ നമ്മൾ നികത്താനുള്ള ഒരു മനസ്സിന്റെ തന്ത്രമാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നമ്മൾ മോശമായിട്ടാണ് നമ്മുടെ കഴിവ് കാണിച്ചതെങ്കിൽ മറ്റൊരു ഫീൽഡിൽ നമുക്ക് വളരെ നല്ല മികവാർന്ന കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റും. ചിലരിപ്പോൾ പഠിക്കുന്ന കാര്യത്തിൽ നല്ല ഉഷാറൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ അവരെന്ത് ചെയ്യും, സ്പോർട്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല മുൻപന്തിയിലായിരിക്കും. അവർ ആ ഒരു നഷ്ടം കോമ്പൻസേറ്റ് ചെയ്തു, കോമ്പൻസേഷൻ. പിന്നെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പൊക്കൊന്നുമില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് കൂട്ടുകാരികളൊക്കെ നല്ല പൊക്കമുള്ളവരാണ്, ആ കൂട്ടത്തിൽ തീരെ പൊക്കം കുറഞ്ഞതാണെങ്കിൽ വേഗം ഹൈ ഹീൽ ചെരുപ്പുകളൊക്കെ സെലക്ട് ചെയ്ത് അത് ഉപയോഗിക്കാൻ തുടങ്ങും. കാരണം ആ ഒരു പൊക്കക്കുറവ് ചെരുപ്പിടുന്നതിലൂടെ കോമ്പൻസേറ്റ് ചെയ്ത് വരുന്നു. പിന്നെയുള്ളത് നമ്മൾ വേറൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ, അച്ഛനമ്മമാരൊക്കെ ഉണ്ട് ചിലർ, എനിക്ക് ഇന്നതാവാൻ പറ്റിയില്ല, ഡോക്ടറാവാൻ പറ്റിയില്ല, പിന്നെ എനിക്ക് എൻജിനീയർ ആവാൻ പറ്റിയില്ല, എൻ്റെ മകനെ ഞാൻ എൻജിനീയർ ആക്കാം, അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ ഡോക്ടറാക്കാം എന്നുള്ള രീതിയിൽ മാറ്റുക. അത് അതും എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഡോക്ടറാവുക എന്നുള്ളത്, പക്ഷെ എന്തോ നമ്മുടെ സാഹചര്യം അതിന് അനുവദിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ മക്കളിലൂടെ നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചെടുക്കുക, അതും ഒരു തരത്തിലുള്ള കോമ്പൻസേഷൻ, മനസ്സിനെ ആശ്വസിപ്പിക്കുക, അത്രേ ഉള്ളൂ. പിന്നെയുള്ളതാണ് ഐഡന്റിഫിക്കേഷൻ, തിരിച്ചറിയപ്പെടുക. എങ്ങനെയാണ് തിരിച്ചറിയപ്പെടുന്നത്? അതായത് ഇപ്പോ ചില ആൾക്കാർ, നമുക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെങ്കിലും നമ്മുടെ റിലേഷനിൽ ആർക്കെങ്കിലും ഒക്കെ കഴിവുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് നമ്മൾ തിരിച്ചറിയപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഫിലിം സ്റ്റാറോ പൊളിറ്റിക്കൽ ലീഡേഴ്സോ ക്രിക്കറ്റ് കളിക്കാരൊക്കെ മക്കളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കഴിവുണ്ടാവില്ല, എന്നാലും പറയും ഞാൻ ഇന്ന ആളുടെ മകനായിരുന്നു, എൻ്റെ അച്ഛൻ ഇന്ന ഫിലിം സ്റ്റാറാണ്, എൻ്റെ അച്ഛൻ ബോളിവുഡിലാണ്, അതാണ് ഇതാണ്, അങ്ങനെയുള്ള മറ്റുള്ളവരുടെ കഴിവുകൾ വെച്ച് സ്വയം വലുതാവുന്ന, അതായത് സ്വയം തിരിച്ചറിയപ്പെടുന്ന ഒരു സ്റ്റേജും കൂടിയാണ് ഐഡന്റിഫിക്കേഷൻ. ആ ഒരു മെക്കാനിസമാണ് അവിടെ ഉള്ളത്. പിന്നെ തിരിച്ചു പറയുകയാണെങ്കിൽ, അച്ഛനമ്മയ്ക്കും ചിലപ്പോൾ വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ മക്കൾ പഠിച്ച വലിയ വലിയ നിലയിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ നല്ല രീതിയിൽ പഠിച്ച് പാസ്സായിട്ടുണ്ട്, പിന്നെ നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, വലിയ വലിയ സ്ഥലങ്ങളിലാണ് എന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുണ്ട്. അവരെന്താ ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ അവരുടെ ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചത് തോറ്റുപോയിട്ടും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും അവിടെ മെൻഷൻ ചെയ്യില്ല. എന്തേ സംഭവിക്കുള്ളൂ, കുട്ടികൾ നല്ല, അതായത് അവരുടെ മക്കള് നല്ല ലെവലിൽ ഉയർന്നു വന്നു, അല്ലെങ്കിൽ നല്ല പോലെ പഠിച്ചു, നല്ല രീതിയിൽ മാർക്ക് വാങ്ങി, എന്തെങ്കിലും റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് നല്ലൊരു പ്രശസ്തി നേടിയാൽ എൻ്റെ മക്കൾ ഇങ്ങനെയൊക്കെ കയറി എന്നുള്ള രീതിയിൽ അവർ അതിലൂടെ ആശ്വസിക്കും. അതൊരു മനസ്സിൻ്റെ ആശ്വാസമാണ്. അവനവനോ നടന്നില്ല, അവനവൻ്റെ മക്കളിലൂടെയും അത് നടക്കും. പിന്നെയുള്ളതാണ് പ്രൊജക്ഷൻ, എടുത്തു കാട്ടുക. പ്രൊജക്ഷൻ, പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തെ എടുത്തു കാട്ടുക. അതായത് ഇത് വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ കുറ്റം മറ്റൊരാളുടെ ചുമലിൽ കെട്ടിവെക്കുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മ കുറ്റം നമുക്കായിരിക്കും, പക്ഷെ അതിൻ്റെ പഴി ഒരിക്കലും നമ്മൾ കേൾക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് വേറൊരാളുടെ ചുമലിൽ കെട്ടിവെക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, സ്കൂളിലെ കണ്ടീഷൻ വെച്ച് പറയുകയാണെങ്കിൽ, കുട്ടി മോശമായിട്ട് പഠിച്ച് കുഴപ്പി നടന്ന്, പരീക്ഷയ്ക്ക് ബുക്കൊന്നും നോക്കാണ്ട് നടന്ന്, പരീക്ഷയ്ക്ക് തോറ്റു എന്ന് വിചാരിക്കുക. കുട്ടി എന്താ പറയുക, തോറ്റു പോയി കഴിഞ്ഞാൽ ടീച്ചർ എന്നെ ഒന്നും പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെയാണ് പഠിപ്പിച്ചത്, മര്യാദയ്ക്ക് എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തോറ്റുപോയതാ. അതായത് കുറ്റം അവനവൻ്റെയാണ്, ഞാൻ ഉഴപ്പി നടന്നു എന്നുള്ളതൊന്നും അവിടെ മെൻഷൻ ചെയ്യില്ല. അവിടെ എന്താ പറയുന്നത്, ടീച്ചർ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. അതായത് അവനവൻ്റെ കുറ്റം മറ്റൊരാളുടെ മേൽ കെട്ടിവെക്കുന്ന രീതിയിലുള്ള ഒരു മെൻ്റൽ മെക്കാനിസമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് റേഷണലൈസേഷൻ, യുക്തിപരമായിട്ട് ചിന്തിക്കുക. നമ്മുടെ മുഖം രക്ഷിക്കുന്ന ഒരു പ്രോസസ്സാണ്, എന്നാൽ ആർക്കും ദോഷമൊന്നുമില്ല, എന്നാലും നമ്മുടെ മുഖം രക്ഷിക്കുക, സ്വയം മുഖം രക്ഷിക്കുക. മോശപ്പെട്ട ഒരു കണ്ടീഷൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു കുട്ടി ഏതെങ്കിലും ഒരു കണക്കിലോ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റുപോയി എന്ന് വിചാരിക്കുക, പരീക്ഷയൊക്കെ എഴുതാൻ. അപ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്, ഒന്നും ഞാൻ പഠിച്ച ഭാഗത്തു നിന്നല്ല വന്നത്, ഔട്ട് ഓഫ് സിലബസ് എന്നാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്, അല്ലാതെ ഞാൻ പഠിക്കാനിട്ടല്ല തോറ്റത് എന്നാണ് അവിടെ പറയുക. അപ്പോൾ ഞാൻ പഠിക്കാനിട്ടല്ല, അവിടെ ആർക്കും മോശം പറയുന്നില്ല, ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു, അതുകൊണ്ട് തോറ്റു. അപ്പോൾ അവനവൻ്റെ മുഖം രക്ഷിക്കാം എന്ന് ആർക്കും വേറെ ആളെ കുറ്റപ്പെടുത്തിയിട്ടില്ല.
പിന്നെ അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്, സോർ ഗ്രേപ്പിസം, സ്വീറ്റ് ലെമണിസം. അതായത് പുളിക്കുന്ന മുന്തിരിങ്ങ പോലെയോ അല്ലെങ്കിൽ മധുരിക്കുന്ന നാരങ്ങ പോലെയോ ഒക്കെയുള്ള, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാല് സോർ ഗ്രേപ്പിസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു എഞ്ചിനീയറിങ് എക്സാമിന് പോയിട്ട് ആ കുട്ടി തോറ്റു എന്ന് വിചാരിക്കാം. എഞ്ചിനീയറിംഗ് ഒന്നും പാസ്സാവാൻ പറ്റിയില്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അത് ആകെ ഉഴപ്പി തോറ്റുപോയി. അപ്പോൾ വീട്ടുകാരും നാട്ടുകാരൊക്കെ ചോദിക്കുക, അയ്യോ എഞ്ചിനീയറിങ്ങിനൊക്കെ തോറ്റല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയുന്നു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എത്രയോ പേര് ഒരു പണിയില്ലാണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോ തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല, അതായത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ മാറ്റിയെടുക്കുന്നത്. സ്വീറ്റ് ലെമണിസം എന്ന് പറഞ്ഞാല് ഇപ്പോ കോളേജ് വരെ പഠിപ്പിക്കാന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. വലിയ പി ജിയും പി എച്ച് ഡിയും എം ഫിലും ഒക്കെ കഴിഞ്ഞൊരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു അൺഫോർച്യുനേറ്റ്ലി എന്താണ് കിട്ടുന്നത്, ഒരു ചെറിയ നഴ്സറി സ്കൂളിൽ അധ്യാപകനായിട്ട് പണി കിട്ടുകയെന്ന് വിചാരിക്കാം. അപ്പൊ എല്ലാവരും ചോദിക്കും, ഇത്രയേറെ പഠിച്ചിട്ട് എന്താ, എനിക്ക് ഇതേപോലെ ചെറിയൊരു പണിയല്ലേ കിട്ടിയുള്ളൂ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ ഒരു അമർഷം ഉണ്ടാവും, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു അമർഷം ഉണ്ടെങ്കിൽ എന്ത് പറയുന്നു, എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു മൂല്യമുണ്ടല്ലോ. അപ്പോ ഞാൻ ഈ ജോലിയിൽ വളരെ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഈ ജോലിയിൽ വളരെ ഹാപ്പിയാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ പറയുന്ന കേൾക്കുമ്പോൾ എന്തുണ്ടാവുന്നു, മനസ്സിന്റെ ഉള്ളിൽ ഒരു അമർഷമോ ഒരു വിഷമോ ഒക്കെ ഉണ്ടാവുന്നു. കാരണം വിചാരിച്ചതൊക്കെ വലിയ വലിയ ജോലിയാണ്, അത് വിചാരിച്ചിട്ടാണ് ഈ പഠനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതൊന്നും കിട്ടിയതുമില്ല, കിട്ടിയതാണെങ്കിൽ വളരെ ചെറിയൊരു ജോലി. പക്ഷെ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ തോന്നുന്ന ആ ഒരു വിഷമം അങ്ങ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ജോലിയിൽ ഞാൻ ഹാപ്പിയാണ് എന്ന് സ്വയം പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുകയും ചെയ്യുക. അപ്പോൾ അതിലൂടെ എന്താണ്, മനസ്സ് ഒരു ആശ്വാസം അതിലൂടെയും കണ്ടെത്തുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വെക്കാം. അതായത് ഇതുകൂടാതെ ഇനിയും 5 ഡിഫൻസ് മെക്കാനിസം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നെഗറ്റിവിസം, വിഡ്രോവൽ, റിഗ്രഷൻ, റിപ്രഷൻ, സബ്ലിമേഷൻ, ഇതൊക്കെയാണ് അടുത്ത ബാക്കിയുള്ള ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് മനസ്സ് ഒരു മോശപ്പെട്ട കണ്ടീഷനിൽ നിന്നും മനസ്സ് സ്വയം ആശ്വസിക്കുക, ആ ഒരു മോശപ്പെട്ട കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ സ്വയം ആശ്വാസം കൊള്ളുന്ന ഒരു തന്ത്രമാണ് ഈ ഡിഫൻസ് മെക്കാനിസം എല്ലാം. അപ്പൊ അതില് നെഗറ്റിവിസം പേരിൽ തന്നെ ഉണ്ട്, നെഗറ്റീവ് ആവുക അല്ലേ. അപ്പൊ നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാല് റെസിസ്റ്റ് ദ സജഷൻ ബൈ അതേഴ്സ്. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് നന്നാക്കി എടുക്കാനോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ബാക്കിയുള്ളവരെ അഭിപ്രായം പറയും. ആ അഭിപ്രായം പറയുമ്പം അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുക. അതായത് നമ്മളെ ഭാഗത്താണ് കുഴപ്പം, അപ്പോൾ ആ ഒരു കുഴപ്പം ബാക്കിയുള്ളവർ കണ്ടുപിടിച്ച് അവരുടെ അഭിപ്രായം പറയുന്ന സമയത്ത് അതിനെ വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. പക്ഷെ അവർ ഓപ്പോസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും അവിടെ പറയില്ല, അവരുടെ അഭിപ്രായങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യില്ല. അതുകൂടാതെ അവരുടെ അഭിപ്രായത്തെ നമ്മൾ ഓപ്പോസ് ചെയ്യും. ഓപ്പോസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. അതായത് അവരുടെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട എന്നൊക്കെ പറയും ചിലര്. നമ്മൾ ആ ഭാഗത്താണ് കുഴപ്പമെങ്കിൽ ചിലർ ഇങ്ങോട്ടൊന്നും പറയണ്ട, എൻ്റെത് ഞാൻ നോക്കിക്കൊള്ളാം, ആ രീതിയിലുള്ള ഒരു ഇതാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. അതായത് കുഴപ്പം അമർഷം ഒക്കെ നമ്മളെ ഭാഗത്തായിരിക്കാം, പക്ഷെ മനസ്സെന്ത് ചെയ്യുന്നു, അവരുടെ സജഷൻസ് കുറ്റം അവർ കണ്ടെത്തിയാണ് ഇങ്ങോട്ട് അഭിപ്രായം പറയുന്നെങ്കിൽ എന്നുള്ള ഇതിൽ അവരുടെ അഭിപ്രായത്തെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുക, വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ റെസിസ്റ്റ് സജഷൻ ബൈ അതേഴ്സ്. മറ്റുള്ളവരുടെ സജഷൻസ് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടാവും, അതൊക്കെ കംപ്ലീറ്റ് റെസിസ്റ്റ് ചെയ്യുക, പ്രതിരോധിക്കുക. നെക്സ്റ്റ് വരുന്നത് വിഡ്രോവൽ, കൊഴിഞ്ഞു പോവുക. സ്കൂളിലൊക്കെ അധികം സംഭവിക്കുന്ന അതാണ് കൊഴിഞ്ഞു പോകുന്ന ഒരു കേസ്. ദാറ്റ് ഈസ് അവോയ്ഡ് ഡേഞ്ചർ ആൻഡ് ഫെയിലിയർ. അതായത് റിസ്ക് ഏറ്റെടുക്കാൻ വയ്യ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ റിസ്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻസിനെ അങ്ങോട്ട് ഒഴിവാക്കുക. അതായത് അവോയ്ഡ് ഡേഞ്ചർ. ഇപ്പോൾ നമ്മൾ സ്കൂൾ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോയാൽ പഠിക്കാനുണ്ടാവും, ചിലപ്പോൾ നമ്മൾ തോക്കും, ചിലപ്പോൾ പനിഷ്മെൻ്റ് കിട്ടും, അതൊക്കെ ഒരു ഡേഞ്ചർ കണ്ടീഷനും ഫെയിലിയറും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, സ്കൂളിൽ പോകാണ്ടിരിക്കുക. അപ്പോൾ ആ സ്കൂളിൽ പോകുന്ന ഒരു കണ്ടീഷൻ ഒഴിവാകുമ്പോഴാണ് വിഡ്രോവൽ വരുന്നത്. നമ്മൾ ഏതാണ്, നമ്മൾ നമ്മുടെ ലൈഫിൽ പല എക്സ്പീരിയൻസിലൂടെയും കടന്നു പോകുന്ന സമയത്ത് പലതരം തോൽവി ഉണ്ടാവാം,
ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. പക്ഷെ ആ സിറ്റുവേഷൻസിലൊന്ന് എത്താണ്ട് ഇരിക്കണമെങ്കിൽ ആ സിറ്റുവേഷൻസിലേക്ക് നമ്മൾ പോവാതിരിക്കുക, ഒഴിഞ്ഞു മാറി നിൽക്കുക. ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് തന്നെയാണ് വിഡ്രോൾ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ആൾക്കാർ എന്ത് ചെയ്യും, എല്ലാം മറക്കുക, ഒരു വിഷമവും അല്ലെങ്കിൽ ഒരു ഫെയിലിയറും പേടിയും ഒന്നും കൂടാതിരിക്കാൻ വേണ്ടി ചിലർ ഡേ ഡ്രീമിങ് ആയിരിക്കും. അതായത് ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കും, ഞാൻ ഇങ്ങനെയാവും ഞാൻ അങ്ങനെയാവും എന്നുള്ള ദിവാസ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. പിന്നെയുള്ളത് ചിലരിങ്ങനെ ഫുൾ ടൈം ഉറക്കമായിരിക്കും. പിന്നെയുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് നർക്കോട്ടിക്സ് ഉപയോഗിക്കുക, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരവരുടെ ആ ഒരു റിസ്ക് പേടിയെ അല്ലെങ്കിൽ ഡേഞ്ചറിനെ മനസ്സിൽ നിന്നേ അങ്ങ് ഒഴിവാക്കുക. അതും ഒരു തരം ഡിഫെൻസ് മെക്കാനിസം ആണ്. മനസ്സ് ലഹരിയൊക്കെ ഉപയോഗിച്ച് പേടിക്കുന്ന ഒരു കണ്ടീഷനും ഒരു ധൈര്യം കിട്ടാനൊക്കെ ചിലർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഒരു തരം ഡിഫെൻസ് മെക്കാനിസം ആണ്. നമുക്ക് ആ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മൾ മറികടന്നു പോവാൻ, ആ ഒരു സിറ്റുവേഷൻസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ ചിലർ നർക്കോട്ടിക്സ് യൂസ് ചെയ്യും. അതായത് മനസ്സിന് ധൈര്യം കിട്ടാനാണെന്നാണ് പറയുന്നത്, പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ആ ഒരു റിസ്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യക്കുറവ്. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ വിഡ്രോവൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതാണ് റിഗ്രഷൻ, എസ്കേപ്പ് ഫ്രം റിയാലിറ്റി, യാഥാർത്ഥ്യത്തിൽ നിന്നും രക്ഷപ്പെടുക. യാഥാർത്ഥ്യം വളരെ മോശമായിരിക്കാം, പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു ഇതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പട്ടാളക്കാരനൊക്കെ ആയിരിക്കാം എന്ന് വിചാരിക്കാം. അയാൾ പ്രായമായി, വളരെ ഏജ്ഡായി, അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അയാൾക്ക് അയാളുടെ ബല, ശരീരത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു വയസ്സായ കണ്ടീഷനിലാണെങ്കിൽ അയാൾ അപ്പോഴുള്ള റിയാലിറ്റി എന്ന് പറയുന്നത് അയാൾക്ക് ഫിസിക്കലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത് അയാൾ എന്ത് ചെയ്യും, ആ ഒരു റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പണ്ട് അവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനെ യുദ്ധം ചെയ്തിരുന്നു, ഞാൻ പണ്ട് അങ്ങനെ നടന്നിരുന്നു, അതൊക്കെ ചെയ്തിരുന്നു, എന്നെ ഞാൻ ഇത്തരത്തിൽ ഫിസിക്കലായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളെ അവിടെ പറയുന്നു. ആ പറയുന്ന സമയത്ത് മനസ്സിനെന്താ തോന്നുക, പണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഉള്ള അവസ്ഥ വളരെയേറെ പരിതാപകരമാണ്. പക്ഷെ ആ റിയാലിറ്റിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പഴയ നമ്മുടെ നല്ല നല്ല കാലങ്ങളെക്കുറിച്ച് പറയുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ വരുന്നത് ഒരു മുതിർന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കുക, അതിൻ്റെ ആഗ്രഹം, അതിന് വലിയ ആഗ്രഹം ഉണ്ടായി, അത് സാധിക്കാൻ പറ്റിയില്ല, നിരാശ അനുഭവപ്പെട്ടു. അതിൽ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ ആ ഒരു നിരാശയിൽ കരയുകയൊക്കെ ചെയ്യുന്നതും ഈ ഒരു ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമാണ്. പിന്നെയുള്ളത് റിപ്രഷൻ, ദാറ്റ് ഈസ് ദ ഫോർഗെറ്റിംഗ് പെയിൻഫുൾ എക്സ്പീരിയൻസ്. നമ്മുടെ ലൈഫ് ലോങ്ങിൽ എല്ലാം സന്തോഷമായിരിക്കില്ല, അപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും, വേദന അനുഭവപ്പെട്ടതുണ്ടാവും, നമ്മൾ കുറേ പേരുടെ മുമ്പിൽ അപമാനം അനുഭവിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നാണം കെട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഒരു സ്റ്റേജ് കയറുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ നമ്മളെ കുറേ പേര് പോവുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവും. അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ എന്ത് ചെയ്യുക, മനസ്സിന് എപ്പോഴും ഒരു വിഷമമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ബോധപൂർവം അതങ്ങ് മറക്കുക, ആ സിറ്റുവേഷൻ നമ്മളങ്ങ് മറക്കുക. ദാറ്റ് ഈസ് ദ റിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കോൺഷ്യസ് മൈൻഡിലാണ് ഇതൊക്കെ ഉള്ളത്, അതിനെ കംപ്ലീറ്റ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങ് പുഷിങ് ഡൗൺ ചെയ്യുക, അതിനെ അങ്ങ് അടിച്ചമർത്തുന്നതിനെ അടിച്ചമർത്തുക എന്നാണ് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു അനുഭവങ്ങളെയും അത്തരത്തിലുള്ള ഓർമ്മകളെയൊക്കെ ബോധപൂർവം അബോധ മനസ്സിലേക്ക് അടിച്ചമർത്തുക. എപ്പോഴെങ്കിലും അത് ചിന്തിക്കുമ്പോൾ അത് ഓർമ്മ വരും, പക്ഷേ നിലവിൽ നമുക്കത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കില്ല. ആ ഒരു കണ്ടീഷനാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എപ്പോഴും നമുക്കൊരുതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസൊക്കെ നമ്മുടെ ബോധപൂർവം മറക്കുന്നതിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അതും എന്താണ്, മോശകരമായ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാനുള്ള മനസ്സിൻ്റെ ഒരു തന്ത്രം. ലാസ്റ്റ് പറയുന്നത് സബ്ലിമേഷൻ, ദാറ്റ് ഈസ് ദ റീ ഡയറക്റ്റിംഗ് സോഷ്യലി അൺആക്സെപ്റ്റബിൾ ഡിസയർ എലോങ് ഡിസയറബിൾ ചാനൽ. അതായത് ഒരു ഒരു വ്യക്തിക്ക് ഒരു ആഗ്രഹം, പക്ഷെ അത് സമൂഹം അംഗീകരിക്കാത്ത ഒരാഗ്രഹമാണെന്ന് കരുതുക. അത് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ, അതായത് ആർക്കും മോശം പറയാത്ത രീതിയിലുള്ള ഒരു മാർഗത്തിലൂടെ ആ ആഗ്രഹം സാധിച്ചെടുക്കുക, അതാണ് മനസ്സിൻ്റെ മറ്റൊരു
തന്ത്രം എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കല്യാണമൊന്നും കഴിയാത്ത ഒരു പെൺകുട്ടിക്ക് കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ഭയങ്കര സ്നേഹമാണെന്ന് കരുത്. കുട്ടികളെ താലോലിക്കാനും അവരെ പരിപാലിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ആ ആഗ്രഹം യഥാർത്ഥത്തിൽ സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും, പഠനത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു മാർഗം എന്ന് പറഞ്ഞാൽ നഴ്സിങ്ങിന് പോയി ചേരും. എന്നിട്ട് നഴ്സിങ്ങിന് പോയി ചേർന്ന് കഴിഞ്ഞാൽ എന്തായാലും എന്തുണ്ടാവും, കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കാനും നോക്കാനൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസ് വരും. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാ, ഈ ഒരു ആഗ്രഹം സഫലമാക്കുക. നമ്മൾ അതായത് സമൂഹം അംഗീകരിക്കാത്ത ഒരു ആഗ്രഹം ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ മറ്റൊരു മാർഗത്തിലൂടെ ആ ആഗ്രഹം സഫലമാക്കുന്നതിനെയാണ് എന്തോ പറയാ, സബ്ലിമേഷൻ എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. നമ്മുടെ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല ദുരനുഭവങ്ങളും വരും. ആ സമയങ്ങളിൽ നമ്മുടെ മനസ്സ് സ്വയം ആശ്വസിക്കാൻ കണ്ടെത്തുന്ന വിവിധ തന്ത്രമാർഗങ്ങളാണ് ഡിഫെൻസ് മെക്കാനിസത്തിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ളത്.